ഹലോ എവരി വൺ, വെൽക്കം ടു ബി ടെക് മൈ ഡി സി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ഡി ടി എഫ് ടി അതിൻ്റെ പാർട്ട് ടു ആണ്. മോഡ്യൂൾ ഫോറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ഡി ടി എഫ് ടി. ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഫോർ എ കോസൽ എൽ ടി സിസ്റ്റം, ദ ഇൻപുട്ട് എക്സ് എൻ ആൻഡ് ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആർ റിലേറ്റഡ് ത്രൂ എ ഡിഫറൻസ് ഇക്വേഷൻ. ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇതാണ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസും അതുപോലെ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സിമിലർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഡിഫറൻസ് ഇക്വേഷനാണ്. ഡിഫറൻസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടി സിസ്റ്റത്തിന് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡിഫറൻസ് ഇക്വേഷൻ. ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ ഡി ടി എഫ് ടി ആണ്. അതുപോലെ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എച്ച് ഇ റൈസ് ടു ജെ ഒമേഗയുടെ ഇൻവേഴ്സ് എടുക്കുന്നതാണ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എച്ച് ഇ റൈസ് ടു ജെ ഒമേഗയും എച്ച് ഓഫ് എന്നും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ ഡിഫറൻസ് ഇക്വേഷൻ എഴുതാം. വൈ ഓഫ് എൻ മൈനസ് വൺ ബൈ സിക്സ് വൈ ഓഫ് എൻ മൈനസ് വൺ മൈനസ് വൺ ബൈ സിക്സ് വൈ ഓഫ് എൻ മൈനസ് ടു ഈക്വൽ ടു എക്സ് ഓഫ് എൻ ആണ്. ഇപ്പോൾ നമുക്ക് എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കേസിൽ ഡി ടി എഫ് ടി എടുക്കണം. അപ്പോൾ ടേക്കിംഗ് ഡി ടി എഫ് ടി ഓൺ ബോത്ത് സൈഡ്സ്, ടേക്കിംഗ് ഡി ടി എഫ് ടി ഓൺ ബോത്ത് സൈഡ്സ് ആണ് വൈ ഓഫ് എന്നത് വൈ ഇ റൈസ് ടു ജെ ഒമേഗ മൈനസ് വൺ ബൈ സിക്സ് വൈ എൻ മൈനസ് വണ്ട് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ വൈ ഇ റൈസ് ടു ജെ ഒമേഗ മൈനസ് വൺ ബൈ സിക്സ് വൈ എൻ മൈനസ് ടുവിൻ്റെത് ഇ റൈസ് ടു മൈനസ് ജെ ടു ഒമേഗ വൈ ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് എൻ്റെത് എക്സ് ഇ റൈസ് ടു ജെ ഒമേഗ. നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും അതിൻ്റെ ഡി ടി എഫ് ടി എടുത്തു. ഇനി ഡി ടി എഫ് ടി എടുക്കാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുത്താലും മതി. ഇസഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് ഇസഡിന് ഇ റൈസ് ടു ജെ ഒമേഗ കൊടുക്കുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് തന്നെ കിട്ടും. ഞാൻ ഇക്വേഷൻ ഒന്നും എടുത്ത് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു വൈ ഇ റൈസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ എക്സ് ഇ റൈസ് ടു ജെ ഒമേഗ. ഇവിടെ കോമൺ എടുക്കുകയാണ്. വൺ മൈനസ് വൺ ബൈ സിക്സ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ മൈനസ് വൺ ബൈ സിക്സ് ഇ റൈസ് ടു മൈനസ് ടു ജെ ഒമേഗ ഹോൾ ഇൻ ടു വൈ ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു ജെ ഒമേഗ. ഇവിടെ വൈ ഇ റൈസ് ടു ഒമേഗ കോമൺ എടുത്തു. ഇനി വൈ ഇ റൈസ് ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ എക്സ് ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് വൺ ബൈ സിക്സ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ മൈനസ് വൺ ബൈ സിക്സ് ഇ റൈസ് ടു മൈനസ് ടു ജെ ഒമേഗ എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ വിച്ച് ഈസ് അവർ ഫ്രീക്വൻസി റെസ്പോൺസ്. ദിസ് ഈസ് അവർ ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പം ആ ക്വസ്റ്റ്യനകത്തുള്ള ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡിറ്റർമൈൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ് നമുക്കറിയാം എച്ച് ഇ റൈസ് ടു ജെ ഒമേഗൻ്റെ ഇൻവേഴ്സ് ആണ് എച്ച് ഓഫ് എൻ ആണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് അതിൻ്റെ എച്ച് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽസ് ഇതിനെയാണെങ്കിൽ പോസിറ്റീവ് പവർ ആക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇ റൈസ് ടു ടു ജെ ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ ഇവിടെ ഇ റൈസ് ടു ടു ജെ ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് ടു ടു ജെ ഒമേഗ മൈനസ് വൺ ബൈ സിക്സ്. ഇവിടെ എന്തായിട്ട് മാറും? ഇ റൈസ് ടു പ്ലസ് ജെ ഒമേഗ ആയിട്ട് മാറും മൈനസ് വൺ ബൈ സിക്സ്. ഇവിടെ എന്താവും? ഇ റൈസ് ടു ടു ജെ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു പ്ലസ് ടു ജെ ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വൺ ആയിട്ട് വരും. സോ മൈനസ് വൺ ബൈ സിക്സ് എന്ന് വരും. ഓക്കെ, എച്ച് ഇ റൈസ് ടു ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. എപ്പോഴും നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിലും അതുപോലെ ഡി ടി എഫ് ടിയുടെ കേസിലും ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം ആ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഒരു ഇ റൈസ് ടു ജെ ഒമേഗ ഇവിടെ താഴെ കൊണ്ടുവരണം. ഇവിടെ ഇ റൈസ് ടു ടു ജെ ഒമേഗ അല്ലേ, അപ്പോൾ ഇതിന് ഇ റൈസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു ജെ ഒമേഗ എന്ന് എഴുതാം. അതിൽ ഒരു ഇ റൈസ് ടു ജെ ഒമേഗ ഇവിടെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണം, ബാക്കി വരുന്നത് ഇ റൈസ് ടു ജെ ഒമേഗ
divided by ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സെക്കൻഡ് ഓർഡർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇ റേസ് ടു ടു ജെ ഒമേഗ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കേസിൽ നമുക്ക് ഇ റേസ് ടു ജെ ഒമേഗന് എക്സ് എന്ന് കൊടുക്കുക അപ്പോഴത്തേക്ക് ഇത് എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ സിക്സ് എക്സ് മൈനസ് വൺ ബൈ സിക്സ് എന്ന് വരും ഓക്കെ അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ആണ് അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ഇ റേസ് ടു ജെ ഒമേഗ ആണെന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ രണ്ട് റൂട്ട്സ് കിട്ടും അപ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ എന്ന് കിട്ടും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇതുപോലത്തുള്ള സിമിലർ പ്രോബ്ലംസ് ഡി ടി സിസ്റ്റത്തിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോഴും നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിലും ഇങ്ങനെ ഇസഡ് ഈ ഡിനോമിനേറ്റർ താഴെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ സെയിം സിമിലർ പ്രൊസീജിയറാണ് ഡി ടി എഫ് ടിയുടെ കേസിലും ചെയ്യുന്നത് കാരണം എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ എടുത്തെങ്കിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇ റേസ് ടു ജെ ഒമേഗ അവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തത്തുള്ളൂ സെയിം ഇസഡിലും അതുപോലെ വരുന്നത് ഇസഡ് അപ്പുറത്ത് കൊണ്ടുപോയെങ്കിൽ ഇസഡിൻ്റെ കേസിൽ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ട് സെയിം ആണ് ഓർത്ത് വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫോം ഫോമിൽ കിട്ടി ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻ വരുമ്പോഴത്തേക്ക് എന്ത് വരും എ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് പോയിൻറ്റ് ഫൈവ് പ്ലസ് ബി ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ എന്ന് കിട്ടും ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് വേണം ഇതിൻ്റെ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് വേണം ഇതൊന്ന് ഒന്നുകൂടി അപ്പുറത്ത് എഴുതുകയാണ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് പോയിൻറ്റ് ഫൈവ് പ്ലസ് ബി ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ അതുകൊണ്ട് ഈ ഇക്വേഷൻ ഈ എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ അതിന് ഒന്നും എടുത്ത് ഇപ്പുറത്ത് എഴുതുന്നേ ഉള്ളൂ ഇനി നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈക്വൽ ടു നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അത് ചെയ്തിട്ടുള്ളതാണ് എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എ ഈക്വൽ ടു അതിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ബൈ ഇ റേസ് ടു ജെ ഒമേഗ അതിൻ്റെ വാല്യൂ എന്തായിരുന്നു ദിസ് വാല്യൂ ഓക്കെ ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ എന്താ ചെയ്തത് ഇതുണ്ട് ഇതായിരുന്നു നമ്മളുടെ എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം ആണ് ഓക്കെ അപ്പോൾ ആ ടേമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അറ്റ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു ഈ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് പോയിൻറ്റ് ഫൈവ് ഇതാണ് ഒരു മെത്തേഡ് എ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ഇപ്പോൾ എ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ഇൻറ്റു നമ്മളുടെ ഈ ടേം ഈ എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ ആ ടേം അറ്റ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു പോയിൻറ്റ് ഫൈവ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിൽ ഇതും ഇതും ക്യാൻസൽ ചെയ്ത് പോകും ഇനി നമ്മൾ ഇ റേസ് ടു ജെ ഒമേഗയ്ക്ക് പോയിൻറ്റ് ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ പോയിൻറ്റ് ഫൈവ് പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ പോയിൻറ്റ് സിക്സ് സീറോ ടു എന്ന് കിട്ടും ഏതാ എ വാല്യൂ ഇനി സിമിലർലി ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം ബി ഈക്വൽ ടു ബി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ബിയുടെ ഡിനോമിനേറ്റർ ദറ്റ് ഈസ് ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ ഇൻറ്റു സെയിം തന്നെ ഈ എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ബൈ ഇ റേസ് ടു ജെ ഒമേഗ ഈ ടേം ദറ്റ് ഈസ് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ അറ്റ് എന്തായിരിക്കും ദിസ് ടേം ഈക്വൽ ടു സീറോ ദറ്റ് ഈസ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് പോയിൻറ്റ് ത്രീ ത്രീ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇ റേസ് ടു ഒമേഗ വാല്യൂ എന്ത് വരും ഈക്വൽ ടു മൈനസ് പോയിൻറ്റ് ത്രീ ത്രീ എന്ന് കിട്ടും ഓക്കെ ദിസ് ഈസ് ഈക്വൽ ടു കേസിൽ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോകും എന്നിട്ട് ഇ റേസ് ടു ജെ ഒമേഗയ്ക്ക് മൈനസ് പോയിൻറ്റ് ത്രീ ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സോ എന്ത് കിട്ടും മൈനസ് പോയിൻറ്റ് ത്രീ ത്രീ ഡിവൈഡ് ബൈ ഇവിടെ മൈനസ് പോയിൻറ്റ് ത്രീ ത്രീ മൈനസ് പോയിൻറ്റ് ഫൈവ് എന്ന് വരും അല്ലേ മൈനസ് പോയിൻറ്റ് ത്രീ ത്രീ മൈനസ് പോയിൻറ്റ് ഫൈവ് എന്ന് വരും അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ പോയിൻറ്റ് ത്രീ നയൻ സെവൻ എന്ന് കിട്ടും അപ്പോൾ ഇവിടെ എയുടെ വാല്യൂം കിട്ടി ബിയുടെ വാല്യൂം കിട്ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദാറ്റ് ഈസ് എന്ത് വരും എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദാറ്റ് ഈസ് എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എയുടെ വാല്യൂ പോയിൻറ്റ് സിക്സ് സീറോ ടു ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് പോയിൻറ്റ് ഫൈവ് പ്ലസ് ബിയുടെ വാല്യൂ പോയിൻറ്റ് ത്രീ നയൻ സെവൻ ഡിവൈഡഡ് ബൈ
ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് 0.33 ആയിരുന്നു. ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജനറൽ ഫോം എന്ന് വെച്ചാൽ ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് എ, ഈ ഫോമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം പറയുകയാണെങ്കിൽ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഫോമാണ്. അപ്പോൾ അവിടെ ഒരു ഇ റേസ് ടു ജെ ഒമേഗ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഡിനോമിനേറ്ററിൽ ഒരു ഇ റേസ് ടു ജെ ഒമേഗ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇ റേസ് ടു ഒമേഗ അപ്പർ സൈഡിലോട്ട് കൊണ്ടുപോകുകയാണ്. ദാറ്റ് ഈസ് എച്ച് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എന്ത് വരും, 0.602 ഇ റേസ് ടു ഒമേഗ ഇവിടെ വരും. ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 0.5 പ്ലസ് ഈ കോൺസ്റ്റന്റ് 0.397 ഈ റേസ്യോ മേഗ ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഈ റേസ് ടു ജയോ മേഗ ഡിവൈഡ് ബൈ ഈ റേസ് ടു ജയോ മേഗ പ്ലസ് 0.33. ഓക്കെ, നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമും ഡി ടി എഫ് ടിയും സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. അതിൻ്റെ കേസിൽ ഇപ്പോൾ ഇസഡിന് നമ്മൾ ഈ റേസ് ടു ജയോ മേഗ എടുക്കുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും, അത് ഡി ടി എഫ് ടി ആയിട്ട് മാറുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സെയിം പ്രൊസീജിയറാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എച്ച് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് എടുക്കും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ആ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇസഡ് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഓക്കെ, എങ്കിലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ ഒരു ഫോമിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഡി ടി എഫ് ടി വരുമ്പോഴത്തേക്ക് ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് എ ഫോം വരുമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇൻവേഴ്സ് ഡി ടി എഫ് ടി വൈ എച്ച് ഇ റേസ് ടു ജെ ഒമേഗൻ്റെത് എച്ച് ഓഫ് എൻ വരും. ഓക്കെ, എച്ച് ഓഫ് എൻ ഈക്വൽ ടു 0.602 ഇത് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെത് എ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. ഇവിടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 ആണ്. സോ 0.5 റേസ് ടു എൻ യു ഓഫ് എൻ പ്ലസ് ഈ കോൺസ്റ്റൻറ്റ് 0.397 ഇവിടെ എന്താണ് ഇസഡ് റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് 0.33 ആണ്. അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയും മൈനസ് 0.33 ആണ്. ഓക്കെ, ജനറൽ ഫോം ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 0.33 ആയിരിക്കും വരുന്നത്. സോ മൈനസ് 0.33 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് ഈസി അല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. പാർട്ട് 2 ആണ് അനാലിസിസ് ഓഫ് ഡി ടി എഫ് ടി. സെക്കൻഡ് ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ സോൾവ് ചെയ്തത്. ഇതിൻ്റെ കേസിൽ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഡി ടി എഫ് ടി ബോത്ത് സൈഡ്സ് എടുത്ത് വൈ ഓഫ് ഇറേസ് ടു ഒമേഗ ഡിവൈഡ് ബൈ എക്സ് ഓഫ് ഇറേസ് ടു ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടും. ഇനി സെക്കൻഡ് ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒമേഗ, ഒമേഗ മീൻസ് ഫ്രീക്വൻസി ടേം ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് നമ്മളിവിടെ പോസിറ്റീവ് പവറിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഒരു ഇറേസ് ടു ഒമേഗ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. അതിനുശേഷം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു, എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇറേസ് ടു ഒമേഗ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. അത് സ്റ്റാൻഡേർഡ് ഈ ഒരു ഫോമിൽ വന്നു. അതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇൻവേഴ്സ് എഴുതി. ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിര എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.